या पहाड़ों में लैंड से, तो उससे हरियाली रहेगी तो वो भी रुके और हमारी फसल पर खेती पर भी उसका अच्छा प्रभाव पड़ेगा. ഇങ്ങനെ ഹരിതവൽക്കരണം നടക്കുമ്പോൾ കേവലം ഈ അന്തരീക്ഷ താപത്തെ ലഘൂകരിക്കുക എന്നുള്ളത് മാത്രമല്ല നടക്കുന്നത്, നമ്മുടെ മണ്ണിനെ മണ്ണൊലിപ്പ് തടയാൻ കഴിയും. പർവ്വത പ്രദേശങ്ങളിൽ മലയിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, നദികളുടെ ഗതി മാറി ഒഴുകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയും അത് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോ പ്രളയം ഉണ്ടാകുന്നു പലപ്പോഴും, ഈ മലയിടിച്ചിലുണ്ടായിട്ട് നദികൾ ഗതി മാറി ഒഴുകുന്നു. നദികൾ സ്വാഭാവികമായിട്ട് ഒഴുകിക്കൊള്ളട്ടെ. അലഗ് ഇലാക്കെ സിവിലൈസേഷൻ अपने पड़ोस पर कैसा व्यवहार करते हैं, तो ये तो एक संस्कृति के साथ भी जुड़ा हुआ है. और यदि हर परिवार हर व्यक्ति स्वास्थ्य को समझे तो कई प्रकार की गड़बड़ियाँ, उस पर टाइम की भी जरूरत नहीं है, किसी मिशन की जरूरत नहीं है. व्यक्ति अपना कर्म समझे, मैं समझता हूँ कि कुछ कार्यक्रम इस प्रकार से मिला. ഇപ്പോ മലിനീകരണം പോലെയുള്ള ഇന്നത്തെ നാഗരിക പ്രശ്നങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു മെഷീനിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതാണ്. ഈ നഗരത്തിലെ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഈ മാലിന്യം ഉണ്ടാക്കാതിരിക്കുകയും അതെങ്ങനെ മലിനീകരണ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഓരോ വ്യക്തികൾ വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് പക്ഷേ ഒരു സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്. അത്തരമൊരു സംസ്കാരം നമുക്ക് അടിയന്തരമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. ഈ മാലിന്യരഹിതമായിട്ട് ഉപഭോഗ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഇന്നത്തെ ഈ രീതിക്ക് ഈ മാലിന്യങ്ങൾ എന്തായാലും നമ്മൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും നമ്മുടെ നിലനിൽപ്പിന്. അപ്പൊ അത് ഓരോ വ്യക്തി തലത്തിൽ തന്നെ തീരുമാനമെടുക്കുകയും പരിഹാരം കാണുകയും ചെയ്യേണ്ട പ്രശ്നമാണ്. അതിന് വൻകിട ഫാക്ടറികളോ മെഷീനറിയോ ഒന്നും ആവശ്യമില്ല. तो इस प्रकार की संस्थाएं हम समझते हैं कि अपने दैनिक जो ग्राम उद्योग के कार्यक्रम हैं, ग्रामीण विकास के दूसरे कार्यक्रम हैं, उनमें तो इन बातों को रखे हैं. लेकिन लोगों में इस प्रकार की जागरूकता के बारे में भी बताया है कि संकट आने वाला है, यदि आप लापरवाह होंगे तो संकट आने वाला है. ജനങ്ങളെ ഈ കാര്യത്തിൽ ജാഗരൂകരാക്കേണ്ട പ്രശ്നമുണ്ട്. നമ്മളുടെ ഏത് സംഘടനകളായാലും ദൈനംദിനം ആ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഗ്രാമോദ്ധാരണമായാലും മറ്റ് പ്രവർത്തനങ്ങളായാലും സാമൂഹ്യ സേവനമായാലും അതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിൽ നമുക്ക് ഭാവിയിൽ ഏറ്റവും വലിയ ദുരിതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിന് ജനങ്ങളെ ജാഗരൂകരാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ചുമതലയാണ്. സർക്കാരിന്റെ പോളിസിയും ബാക്കിയുള്ള പൊളിറ്റീഷ്യൻസിന്റെ പോളിസിയൊക്കെ ഇതിനോട് എങ്ങനെയാണ് അവരൊരു നിലപാടെടുക്കുന്നുണ്ടല്ലോ ഇക്കോളജിക്കൽ പ്രശ്നത്തിന്റെ പോസിറ്റീവ് നെഗറ്റീവ്? മിക്ക സമയത്ത് നമുക്ക് കാണുന്ന വെച്ചാൽ നെഗറ്റീവ് നിലപാടുകളാണ് അവര്, വെച്ചാൽ അവരുടെ നിലപാടുകളിൽ നെഗറ്റീവ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നെഗറ്റീവായിട്ടുള്ളത് लाभ का वो लोगों के सामने परोसती है और इसी हिसाब से अपनी पॉलिसियाँ बनाती है जो ठीक नहीं बैठती है. लेकिन होना ये चाहिए जो मैंने जागरूकता की बात की, क्योंकि जिनके कारण सरकार बनती है, मूलतः आज नागरिक के वो प्रतिनिधि है, हम सोए हैं इसलिए वो मनमानी करते हैं. तो जागरूकता इस बात की चाहिए कि जिनके मत के आधार वो सरकार बनी है, वो जागरूक होंगे तो उन पर कंट्रोल गलत पॉलिसी नहीं बनाएंगे, लोग कहेंगे कि ये आप गलत कर रहे हैं. സർക്കാരുകൾ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. അപ്പോ അവർക്ക് തൽക്കാല ലാഭം ഉണ്ടാകുന്നതിന് വേണ്ടി അടിയന്തര ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ ലക്ഷ്യമായിട്ടുള്ളൂ. പക്ഷേ ഈ സർക്കാരുകൾ ഉണ്ടാക്കുന്നത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ജനങ്ങളാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്.
അപ്പൊ ജനങ്ങൾ ജാഗരൂകരാകുകയാണെങ്കിലും ജനങ്ങൾ ഉറങ്ങി കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും സർക്കാർ അതിന് തോന്നുന്ന ഈ ഭരണാധികാരികൾ അവർക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ജനങ്ങൾ ജാഗരൂകരാകുകയും ഉണരുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ജനങ്ങളെ ഇത്തരം നിലപാടുകൾക്കെതിരായിട്ട് ഉണർത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ ലക്ഷ്യങ്ങളിലൊന്ന്. तो इसी प्रकार यदि जनता जागरूक होती है और वो अपने बिगाड़ के मुद्दों को समझती है और उसके सुधार के रास्ते को भी बताती है तो सरकारों को झक मार करके लाइन बतानी उदाहरण चिपको प्रस्थान शेष वन संरक्षण नियम മാറ്റം വരുത്തുന്നത്. അപ്പം ജനങ്ങളുടെ ജാഗ്രത കൊണ്ട് സർക്കാരിൻ്റെ പോളിസിയിൽ നയപരമായിട്ടുള്ള മാറ്റം വരുത്താനും സാധിച്ചിട്ടുണ്ട്. അതങ്ങനെ നിൽക്കുമ്പോ തന്നെ കൂടംകുളം ഇഷ്യൂ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ രണ്ടിനെ കുറിച്ചുള്ളൊരു നിലപാട് നമുക്ക് രാജനൈതിജ്ഞനെയും പിന്നെ കൂടംകുളംക്ക് ഭരണിയും സാഹചര്യങ്ങളെ കുറിച്ച് എനിക്ക് വലിയ വിവരമില്ല. രാജനീതി കുറച്ച് ലോക് ജനതാക്കെ സാമനയാക്കർ പോലത്തെ വിരോധിക്കരുത്. പാർട്ടി തോ സാത്ത് നഹീ. यदि जनमत ज्यादा होगा तो पॉलिटिकल पार्टी स्वयं चेंज हो जाएगी. वो देखते हैं कि इसका प्रभाव लोगों पर कितना. यदि अभी इनका कहने का मतलब ये है जो जयदापुर में सी पी एम वहाँ का जो अणु ये शक्ति प्लान को विरोध कर रहे, वही पार्टी का लोग कूडंगुलम का विरोध नहीं कर रहे. लेकिन जिस दिन उनको पता चलेगा कि इसका असर वोट पर पड़ेगा, अब अतर नीपाड़े कारण वोट बैंक वाली कुछ വോട്ടിൻ്റെ വോട്ട് ബാങ്ക് തകരുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ജനഹിതത്തിനനുസരിച്ചുള്ള നിലപാടുകൾ എടുക്കും. അതുകൊണ്ട് ജനങ്ങൾ തന്നെയാണ് ഇവരുടെ നിലപാടുകൾ മാറ്റുന്നതിന് ശക്തമായിട്ട്. ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ് ചിപ്കോ പ്രവർത്തനങ്ങളുടെ ഒരു പിന്നെ അതിന്റെ ഇപ്പോഴത്തെ ചിപ്കോ പ്രവർത്തനങ്ങളുടെ എല്ലാവർക്കും അറിഞ്ഞിരിക്കാം. प्रतिबंधित किया है और अब सुप्रीम कोर्ट के आधार पर पूरे देश में पेड़ काटने के लिए बार बार सोचना पड़ता है. लेकिन हमारे यहाँ जो चिपको का पेड़ बचाने के अलावा जो नए पेड़ लगाने का कार्यक्रम है और पर्यावरण के बारे में तो वो सतत आज भी चल रहा है. उसमें मुख्य रूप से महिलाओं की भागीदारी ज्यादा है क्योंकि पहाड़ों में महिलाएं गृहस्थी के संचालन दूरी है. चिपको प्रस्थान आरंभ स्त्री मुनगल ग्रामीण स्त्री मुनगल अब इे मर मुझे हिमालय पर्वत प्रदेश मर पूर्ण बैन അപ്പോൾ അവർ അവിടെ വെറും മരം മുറിക്കെതിരെ ഈ മരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമരം മാത്രമല്ല ചെയ്തിരുന്നത്. അതിനോടൊപ്പം തന്നെ മരം വെച്ചു പിടിക്കാൻ ഇവിടൊക്കെ മരമില്ലാത്ത പ്രദേശങ്ങളുണ്ടോ, സസ്യങ്ങളില്ലാത്ത മരം എന്നുള്ള അർത്ഥത്തിലല്ല ചെടികളില്ലാത്ത പുല്ലില്ലാത്ത പ്രദേശങ്ങളുണ്ടോ, അവിടെയൊക്കെ ഗ്രാമീണ സ്ത്രീകളുടെയും കുട്ടികളുടെയും മുൻകൈയിൽ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇന്ന് വലിയ 40 വർഷത്തിന് മുമ്പ് നടന്ന സമരമാണ്. അതുകൊണ്ട് വലിയ സമരത്തോടൊപ്പം പ്രവർത്തനങ്ങൾ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു.
ഇപ്പൊ മരം മുറിക്കുന്നതിനെതിരെ പോയി കാട്ടിൽ പോയി കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ ജനങ്ങൾക്കും ബോധ്യമായി, ഉത്തരാഖണ്ഡ് സർക്കാരും അത് നിരോധിച്ചിരിക്കുന്നു, ഇന്ത്യ ഗവൺമെന്റും. അതുപോലെ ഇന്ത്യയിൽ എവിടെയും മരം മുറിക്കുന്നതിന് മുമ്പ് രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. നിരന്തരമായിട്ട് സുപ്രീം കോടതിയുടെ വിധിയും ഒക്കെ അതിനെതിരായിട്ട് വരുന്നതുണ്ട്. जो अपने पानी के बारे में, अपने पेड़ों के बारे में, अपने स्वास्थ्य में उसको बढ़ाने के बारे में, उस बिगाड़ के बारे में चर्चाएं करती है, फिर फॉलोअप का कार्यक्रम चल रहा है. तो ग्राम अधिनियम चिको प्रस्थान ग्राम प्रश्न जन चर्चे जन मुंकई तीरानी अवे वेल अवे वैद्युति रोड आ प्रश्नमें अधिकार मुंबले അവർ ചെയ്യുന്നില്ല എങ്കിൽ അതിനെതിരായിട്ടുള്ള സമരങ്ങൾ നടക്കുകയും അതിപ്പോഴും തുടർന്നുകൊണ്ടേ. മുഖ്യ രൂപ മഹിളായ യുവാണ് വനസംരക്ഷണത്തിനും അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള ശിബിരങ്ങൾ അവിടെ ക്യാമ്പുകൾ അവിടെ നടക്കുമ്പോഴെല്ലാം മുഖ്യമായിട്ടും അതിൽ പങ്കാളികളാവുന്നത് ചെറുപ്പക്കാരും സ്ത്രീകളുമാണ്. അത് വൻതോതിൽ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഇത് ആ പ്രദേശങ്ങളിൽ നടത്തുന്നുണ്ട്. അളകന്ദ തടത്തിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് നടന്നിട്ടുള്ളത്. ചിക്കോ പ്രസ്ഥാനം തന്നെ അളകന്ദ തടത്തിലാണ്, അവിടുത്തെ ഏതാണ്ട് 12,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശത്താണ്.